ഹലോ, നമസ്കാരം. കർണാടകത്തിൽ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ എൻട്രൻസ് പറഞ്ഞിരുന്നു, അതെങ്ങനെയാണ് അപേക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ നമ്മൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനം ധാരാളം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ്, ഈ പരീക്ഷയുടെ ഘടന എങ്ങനെയാണ്, എന്തെല്ലാം പോർഷൻസ് ഇതിനകത്ത് വരും എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മൾ BSc നഴ്സിംഗുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് അടുത്ത് തന്നെയുള്ള ബെൽ ഐക്കണും കൂടി അമർത്തി വയ്ക്കുക, കാരണം അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് മൊബൈലിൽ, നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരിക. ഓക്കെ, അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത്, കോളേജ് ഗുരു. അപ്പോൾ കർണാടകത്തിലെ CET എന്ന് പറയുന്ന അവിടുത്തെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ എൻട്രൻസിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് BSc നഴ്സിംഗിൻ്റെയും ഈ എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ INC പറഞ്ഞ പോലെ തന്നെ നേരത്തെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, എന്താണ് INC പറഞ്ഞിരിക്കുന്ന സിലബസ്, അല്ലെങ്കിൽ എന്ത് കണ്ടൻറ്റാണ് വേണ്ടതെന്നുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊള്ളാൻ സാധ്യത കുറവാണ്, കാരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പരീക്ഷയുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു എക്സാം തന്നെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരീക്ഷ എങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന മാസം 20-21 നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യ ദിവസം ബയോളജിയും മാത്തമാറ്റിക്സും, രണ്ടാമത്തെ ദിവസം ഫിസിക്സും കെമിസ്ട്രിയും. നമുക്കറിയാം ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ മൂന്ന് വിഷയങ്ങളിലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരിക. ഇനി ഒരു പക്ഷേ പിന്നീട് അവർ പറയുകയാണ് +2 മാർക്കും കൂടെ ചേർക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ വന്നേക്കാം, കാരണം CET പല കോഴ്സുകൾക്കും BSc പ്രോഗ്രാംസിനൊക്കെ +2 മാർക്കും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടുള്ളൊന്നും വിശദമായിട്ടുള്ളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. എന്തായാലും എൻട്രൻസിന് പ്രത്യേകിച്ച് ഇനി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്നും നടത്താനുള്ള, കാരണം വളരെ കുറച്ച് സമയം മാത്രമാണ് അതിന് മുമ്പിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന സെയിം അവരുടെ അവിടെ നടക്കുന്ന ഈ BSc പ്രോഗ്രാംസിൻ്റെ, അതായത് അഗ്രികൾച്ചർ അടക്കമുള്ള, വെറ്റിനറി അടക്കമുള്ള, അതിനൊക്കെ വേണ്ടി നടത്തുന്ന കോമൺ ആ പരീക്ഷയിൽ നിന്നായിരിക്കും. അപ്പോൾ 2 നമ്മൾ അവിടെ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ 1 അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം കൂടെ പരീക്ഷ എഴുതി കഴിഞ്ഞാലേ പോരാനുന്ന സാഹചര്യവും ഉണ്ടാവുക. കാരണം കർണാടകയ്ക്ക് പുറത്ത് എവിടെയും സെൻറ്ററുകൾ ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് CET സിലബസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണാടകത്തിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ PUC അല്ലെങ്കിൽ +2 ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും സിലബസ് ആണ് എടുക്കുന്നത് എൻട്രൻസിനായിട്ട്. ഓക്കെ, ഇപ്പോൾ റെഡ്യൂസ്ഡ് സിലബസ് ഉള്ളതുകൊണ്ട് അത് എടുക്കാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബോക്സ് നൽകിയേക്കാം, എന്താണ് അവിടുത്തെ ഒരു സിലബസും മറ്റു കാര്യങ്ങളും എന്നുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഈ എൻട്രൻസ് ടെസ്റ്റ് OMR ബേസിസിലാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, 60 ചോദ്യങ്ങളാണ് ഒരു സെറ്റിൽ. ഒരു ഇപ്പോൾ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 60, അതുപോലെ തന്നെ ഫിസിക്സ് 60, കെമിസ്ട്രിയിലും 60, ഇങ്ങനെ ഇത്രയും മാർക്കാണ് ഇത് വരിക. നമുക്ക് ഒരു പരീക്ഷയ്ക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ 80 ആണ് വരുന്നത്. ഓക്കെ, ഓരോന്നിനും ഓരോ മാർക്കാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത്, OMR ടൈപ്പാണ്. പരീക്ഷ കഴിഞ്ഞ് ഈ പറയുന്ന INC പറഞ്ഞ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. June 12 കൂടിയിട്ട് ഇതിൻ്റെ റിസൾട്ടും വരുന്ന പോലെയാണ് CET സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കർണാടകത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിൻ്റെയും, അല്ലെങ്കിൽ INC നിർദ്ദേശിച്ച പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പുറമെ ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ നഴ്സിംഗിൻ്റെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ടുവരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം INC അത് സ്ട്രിക്റ്റായിട്ട് അഡ്ഹിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ളൊന്നും വിവരങ്ങളൊന്നും വന്നിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ തീർക്കാനായിട്ട് എല്ലാ ഗൈഡൻസും കോളേജ് ഗുരു നൽകുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റു ഗ്രൂപ്പിലേക്കും. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ മുൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.